ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ്ഹാപ്പൻഷെയർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ബെസ്റ്റായുള്ള ഒരു വൈഫൈ സെക്യൂരിറ്റി ക്യാമറയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളതിന് മുമ്പ് റിയൽമിയുടെ മീൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു 2000 അബോവുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമ്മളൊരു 2000 താഴെ വരുന്ന ഒരു നല്ലൊരു സെക്യൂരിറ്റി ക്യാമറയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പോർഷൻ എടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഈ സെക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഞാൻ ബോക്സ് കാണിച്ചു തരാം. ബ്രാൻഡ് ടീപ്പിലിങ്ങിൻ്റെയാണ്. അപ്പോൾ ടീപ്പിലിങ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ റൂട്ടറും മോഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ബ്രാൻഡാണ്. അപ്പോൾ അവരെ തന്നെ ടാപ്പോ C100 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിന് 1999 രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത് റേറ്റ് കുറയാൻ സാധ്യതയാണ്. വെച്ചാൽ ആമസോൺ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റ് കുറഞ്ഞ് കിട്ടും. 1600 ആരെങ്കിലുമൊക്കെ മാക്സിമം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് 1080p റെസൊല്യൂഷനിൽ വരുന്ന നമുക്കൊരു 30 ft നൈറ്റ് വിഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡലാണ്. നമുക്ക് 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഡാണ്. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്കെല്ലാം നമ്മുടെ റിയൽമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കിട്ടിയ അതേ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഗൂഗിൾ സപ്പോർട്ടും അതുപോലെ ആമസോൺ അലക്സ സപ്പോർട്ടും എല്ലാം ഉണ്ട്. പിന്നെ ഫുൾ ബോക്സ് കണ്ടിട്ട് നമുക്ക് നോക്കാം. ഇതിൽ MRP എത്തിക്കുന്നത് 2899 രൂപയ്ക്കാണ്. പക്ഷെ നമുക്കിട്ട് ഞാൻ പറഞ്ഞല്ലോ 2000 താഴെയാണ് പ്രൈസ് എന്തായാലും വരാൻ പോകുന്നത്. ഇപ്പോൾ വാങ്ങിച്ചാലും നമുക്ക് ഇനി നമ്മുടെ ഫെസ്റ്റിവലിന് വാങ്ങിച്ചാലും എന്തായാലും ചിലപ്പോൾ 1500-1600 റേഞ്ചിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകാൻ നോക്കുന്നത്. ചെറിയൊരു ശരിക്കും നമ്മുടെ ഒരു വെബ് ക്യാം പോലെയാണ്. കണ്ടാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാമില്ല അതേപോലെ തോന്നും. കണ്ടു പോടാൻ കണ്ടു. നമുക്കിത് ഡെസ്ക്ടോപ്പിലും വേണമെങ്കിൽ മൗണ്ടും ഒക്കെ ചെയ്യാം കേട്ടോ. മൗണ്ടിങ് സെറ്റപ്പ് ഫുള്ള് നമ്മുടെ ബോക്സിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സിങ് കാര്യം ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെല്ലൈക്കം പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ വീഡിയോ കാണാത്തൊരു പോയി കാണാം. 4 വീഡിയോ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ക്യൂബിൻ്റെ UPS, ടെൻഡേഡ് റൂട്ടർ, പിന്നെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, പിന്നെ ഒരു ഇൻഫിനിറ്റിയുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ 4 വീഡിയോ ഉണ്ട്, 4 പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ 4 കാണാം. ഫുൾ വീഡിയോ കാണാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. പിന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ടുണ്ട്. അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റിൻ്റെ വീഡിയോയ്ക്ക് വരാമോ. അപ്പോൾ നമ്മുടെ ടാപ്പോൻ്റെ എന്താ പറയുക, ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറയുടെ ബോക്സാണ് ഈ കാണുന്നത്. ഇത് C100 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് അവരുടെ സ്റ്റാർട്ടിംഗ് മോഡലാണ്. അതിന് ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 1999 രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ടാപ്പോൻ്റെ ടീപ്പിലിങ്ങിൻ്റെ ഈ മോഡൽ തന്നെയാണ്. അപ്പോൾ ടീപ്പിലിംഗ് നിങ്ങൾ അറിയായിരിക്കും എല്ലാവർക്കും. നമ്മുടെ മോഡം റൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. ചൈനീസ് ബ്രാൻഡിനെയാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ മുകളിൽ ടാപ്പോന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വേൾഡ്സ് നമ്പർ 1 ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ സ്മാർട്ട് സെക്യൂരിറ്റി ഈസി ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറ എഴുതിയിട്ടുണ്ട്. അതുപോലെ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, നൈറ്റ് വിഷൻ മോഡ് ഉണ്ട്. 30 ft വരെ നമുക്ക് 1080p ആണ് വരുന്നത്. മൈക്രോ എസ് ഡി കാർഡ് തൊട്ട് 128 GB വരെ കിട്ടും. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യാൻ പോകുന്നത് 32 GB മൈക്രോ എസ് ഡി കാർഡാണ്. ഞാൻ ആക്ച്വലി ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കിതിൽ ആമസോൺ അലക്സ വർക്ക് ചെയ്യും, ഗൂഗിൾ ഹേ ഗൂഗിൾ വർക്ക് ചെയ്യുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടീപ്പിലിങ്ങിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഫുൾ സീൽഡാണ് കേട്ടോ. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. സ്റ്റേ സേഫ് എൻ എവർ വേറെ എവർന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. MRP ഇവിടെ കൊടുത്തിരിക്കുന്നത് 2899 ആണ് കേട്ടോ. പക്ഷേ നമുക്കിത് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഒരു 1000 രൂപ കുറഞ്ഞിട്ട് MRP എന്ന് ഒരു 1000 രൂപ കുറഞ്ഞിട്ടാണ് നമുക്ക് ഓൺലൈനൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രൈസ് ചിലപ്പോൾ നിങ്ങൾ കടയിൽ പോയി വെഞ്ചാൽ കിട്ടില്ല. ഞാൻ പറഞ്ഞത് ആമസോൺ പ്രൈസിംഗ് ആണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ വേറെ റേറ്റൊക്കെ ഇനിയും കുറയാൻ സാധ്യത. ആമസോണിൻ്റെ ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് 1080p ഹൈ ഡെഫിനിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ലൈവ് വ്യൂ, പ്രൈവസി മോഡ്, നൈറ്റ് വിഷൻ, 2-way ഓഡിയോ ഷെയറിംഗ്, ലോക്കൽ സ്റ്റോറേജ്, അലാറം സിസ്റ്റം, ഈസി സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആപ്പൊക്കെ ഉണ്ട്. നമുക്കൊരു TP-Link ടാപ്പോ എന്നൊരു ആപ്പ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ലോക്കൽ സ്റ്റോറേജ് ഉണ്ട്, പൊസിഷൻ എനിവെയർ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സീൽഡാണ്. പിന്നെ ഈ സൈഡിലായിട്ട്
മോഡൽ നെയിം നൈറ്റ് വിഷൻ IR LEDs കൊടുത്തിട്ടുണ്ട്. പാക്കേജ് കണ്ടന്റിൽ അഡാപ്റ്റർ, ക്യാമറ, മൗണ്ടിങ് സ്ക്രൂ, മൗണ്ടിങ് ടെംപ്ലേറ്റ്സ്, അതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ് നൈഫ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കടയ്ക്ക് എത്തിയാൽ നല്ല മുഹൂർത്തമുള്ള കത്തിയാണ് ഇത്. ഇത് ശരിക്കും മരത്തിൻ്റെ ബേസാണ് വരുന്നത്. ഇവിടെ ഫുൾ മെറ്റൽ, ഇത് മരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യാം. നമുക്ക് അത് ഇങ്ങനത്തെ ബോക്സാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല മുറിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ സ്വിസ് നൈഫ് വേണ്ട മാറ്റി വെച്ചതാണ്. എന്താ ഒരു കുറച്ച് ഫാൻസി ടൈപ്പ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നമ്മുടെ ഗീവ വീഡിയോ കാണാത്തവരും പങ്കെടുക്കാത്തവരും അത് ചെയ്യാൻ മറക്കണ്ട. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ടീപ്പിലിങ്ങിൻ്റെ കാര്യത്തിൻ്റെ എല്ലാ പാക്കേജും ഇതിങ്ങനെ ഇരിക്കും. നമ്മുടെ എനിക്കറിയാം ഇത് പാക്കേജ് ആയിരിക്കുന്നു. എന്നുവെച്ചാൽ ഇവരെ ഫുള്ള് ഇങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഒരു പാക്കേജ് ഉണ്ടാവുക. ഇനി എന്തൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട്. മാറ്റിക്കാം. പിന്നെ ഇതെന്താ, നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത്, പിന്നെ ഒരു ജനറൽ പബ്ലിക് ലൈസൻസ് നോട്ടീസ്, നമുക്കൊരു വലിയ ഒരു ഇത് 3 meters സംതിങ് ആണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ. പ്രോപ്പറേറ്റ് ചെറുതാണ് നമുക്ക്, മറ്റേ USB അല്ല. പിന്നെ നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാമറ, നമുക്ക് എന്തായാലും മെയിൻ ക്യാമറ പുറത്തേക്ക് എടുക്കാം. ഇത് സീൽഡാണ്, ഓപ്പൺ ചെയ്യാം. ഞാനതപ്പോൾ പുറത്തേക്ക് എടുക്കണം കേട്ടോ. വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ, അത് കാരണം ഒരു ബ്ലാക്ക് കളർ വേണമായിരുന്നു. എനിക്കെല്ലാം ബ്ലാക്ക് ഇഷ്ടമാണ്. വെച്ചാൽ വൈറ്റ് ശരിക്കും നമ്മൾ നോക്കിയില്ലെങ്കിൽ നല്ല കളറ് മങ്ങും, ചളിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ LED ഉണ്ട്, 2 mic കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ മൈക്ക് ഇൻബിൽഡ് വരുന്നതാണ്. പിന്നെ ഇത് ഫുള്ള് ബോഡിയാണ്. നമുക്ക് ടാപ്പോൻ്റെ ബ്രാൻഡിങ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സ്പീക്കർ ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കാട്ടാ. നമുക്ക് വേണമെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. അയ്യോ, വെയിറ്റ് കണ്ടുണ്ട്. അപ്പം ഇങ്ങനെ വയ്ക്കാൻ കുറച്ച് പാടാണ്, എന്നുവെച്ചാൽ വെയിറ്റ് ഇല്ല. എന്നുവെച്ചാൽ ഓക്കെ. പിന്നെ നമുക്ക് ബാക്കിൽ കുറേ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു റീസെറ്റ് ബട്ടണും അതുപോലെ MicroSD കാർഡും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും MicroSD കാർഡ് എടുത്ത് വന്നിട്ട് നമുക്ക് ഒന്ന് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ MicroSD കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ വേണ്ടത് നമ്മുടെ ഫോണ്. എന്താ വെച്ചാൽ നമുക്ക് ആപ്പ് വേണം അതിന്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ ലോഗിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കേബിളൊന്ന് ലൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ലെങ്തി കേബിളാണ്. ഒരു MicroSD കേബിളൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഓ, നമുക്കത് പവർ ഓൺ ചെയ്യാൻ ഞാൻ മറന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി എന്തായാലും പവർ ഓൺ ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും സ്വിച്ച് ഓൺ ആക്കണം കേട്ടോ. ഞാൻ മറ്റേ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു പോയി. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കട്ടെ. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആപ്പ് ചെയ്യാം. ഞാനത് ഇതിൻ്റെ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഫുൾ ചുറ്റും ഫുൾ റെഡ് LED കത്താനാണ്. മുകളിൽ ഒരു പിങ്ക്, താഴെ ഒരു റെഡ്, അങ്ങനെയാണ് വരുന്നത്. ഞാനിപ്പോൾ ആപ്പ് കാണിച്ചു തരാം. ആപ്പ് ഞാൻ ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പോയി TP-Link എന്നാണ് പേര് വരുന്നത്. TP-Link ടാപ്പോ എന്നിട്ടാണ് പേര് വരുന്നത്. TTT എവിടെ പോയി? ആ ടാപ്പോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ്. ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ട വെച്ചാൽ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്നത് തന്നെയാണ് C100 എന്നാണ് പേരിൻ്റെ. അപ്പോൾ പ്ലഗ് ഇൻ യുവർ ടാപ്പോ ഡിവൈസസ് ആൻഡ് വെയിറ്റ് അബൌട്ട് 30 seconds അണ്ടിൽ ദ LED ബ്ലിങ്ക്സ് റെഡ് ആൻഡ് ഗ്രീൻ. റെഡ് ആൻഡ് ഗ്രീൻ ആണല്ലോ. കീപ്പ് യുവർ ഫോൺ ഓർ ടാബ്ലറ്റ് ക്ലോസ് ടു ദ ടാപ്പോ ഡിവൈസസ്. ആ, അതപ്പോൾ വന്നിട്ടുണ്ട്, ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. എനേബിൾ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ടാപ്പോ കണക്ട് യുവർ ടാപ്പോ ഡിവൈസസ് കോട്ട് യുവർ ഫോൺസ് ടാബ്ലറ്റ് വൈഫൈ. ആ, ഇനി നമുക്കിത് നമ്മുടെ ഇതിൻ്റെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ടാപ്പോ വന്നിട്ടുണ്ട്, ഞാൻ കൊടുത്തു. കണക്ട് ആയിട്ടാ, അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മ ഓൾറെഡി കണക്ട് ഞാൻ കൊടുക്കുകയാണ്. കണ്ടിന്യൂ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇക്കാൻ കൊടുക്കാം. ടാപ്പോ ഇസ് ലുക്കിംഗ് ഫോർ ഡിവൈസസ്, ടാപ്പോ ഡിവൈസസ് എന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഒന്ന് ഡിറ്റക്ട് ചെയ്യട്ടെ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം. ടാപ്പോ ഇസ് ലുക്കിംഗ്. ആ, ടാപ്പോന് കിട്ടിയെന്നുണ്ട്. WSS ലാസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ സിക്കാൻ ഫൈനിറ്റിൻ്റെ ബോട്ടം മുതല്. ഓക്കെ, ഞാൻ ഓൾറെഡി കണ്ടു കൊടുത്താണല്ലോ. ഇതൊന്ന് കണക്റ്റ് ആവട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ ഫുൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇനി അത് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞ് വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ നമ്മുടെ ശരിക്കും എനിക്ക് താഴെ വേറെ നെറ്റ്വർക്ക് മുകളിൽ വേറെ നെറ്റ്വർക്കാണ്. അപ്പോൾ അത് താഴെ വയ്ക്കാനാണ് ആക്ച്വലി വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് താഴത്തെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ റേഞ്ച് കുറവാണ് കാണിക്കുന്നത്. എന്താ രണ്ടും റേഞ്ച് കുറവ് കാണിക്കുന്നത് എന്താ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ ഇവിടുത്തെ റേഞ്ച് അതിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. ഞാൻ പാസ്വേഡ് അടിക്കാനാ കേട്ടോ. അതാണ് ക്യാമറയിൽ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. കണക്ടിങ് ടു യുവർ നെറ്റ്വർക്ക് എന്നൊരു കാണിക്കുന്നുണ്ട്. കണക്ടിങ് ടു വൈഫൈയിൽ വോയിസ് വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതൊക്കെ ഓക്കെ ആകും. പക്ഷെ നല്ലൊരു ക്വാളിറ്റി വീഡിയോ നമുക്ക് കിട്ടുകയാണ്. കണക്ടിങ് ടു യുവർ നെറ്റ്വർക്ക് ശരിക്കും കണക്ടിങ് നെറ്റ്വർക്കിനും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മളെ ഇനി തെറ്റിയടിച്ചു പോന്നു. ഇതെന്താ ഗോ ടു യുവർ ഫോൺ സോ ടാബ്ലറ്റ് വൈഫൈ സെറ്റിംഗ് ആൻഡ് കണക്ട് ടു ദ ഫോളോയിങ് നെറ്റ്വർക്ക് ബി എസ് എൻ എൽ. അതിലേക്ക് കണക്ട് ചെയ്യാൻ മഞ്ഞ് വരുന്നുണ്ട് അവരിപ്പോൾ. അപ്പോൾ ഞാൻ അത് പെയറിങ് യുവർ ടാപ്പ് ഓഡിയോ എസ് എൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് കണക്ടായി തോന്നുന്നുണ്ട്. ഓട്ടോമാറ്റിക് കണക്ടായി. അപ്പോൾ നമുക്ക് നെയിം യുവർ ഡിവൈസിന് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാമറ ജയിന്നും കൊടുക്കുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് അടിച്ചു. ഇനി ഇത് എവിടെയാണ് വെക്കണമെന്നാണ് കേൾക്കുന്നത്. ബെഡ്റൂം ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ സൗണ്ട്സ് ഗുഡ്. ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ടു യൂസ് എസ് ഡി കാർഡ് ഫോർ ലോക്കൽ പ്ലീസ്. ഞാൻ എസ് ഡി കാർഡ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുട്ടാ. അപ്പോൾ അലക്സ നമുക്കിപ്പോൾ തൽക്കാലം അലക്സ ഒന്നും വേണ്ട. ഗോട്ട് ഇറ്റ്. അപ്പോൾ ദാ ബെഡ്റൂം. അയ്യോ അതിന് നല്ല കറക്റ്റാട്ടാ. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇതുകൂടെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓ കൊള്ളാലോ കൊള്ളാട്ടാ. ഇനി നമുക്ക് ടോക്ക് ചെയ്ത് നോക്കാം. ഹലോ 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 ഹലോ. ഓ നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട് വരുന്നുണ്ടോ? നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ വോയിസ് കോള്. ആ വോയിസ് കോൾ പരിപാടിയാണ്. കുറേ പരിപാടികളുണ്ട്. സ്പീക്കർ നമ്മുടെ അടുത്ത ചാരനെ ഇതൊന്ന് സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെയും വോയിസോ കുറയ്ക്കേണ്ടി വരും. ക്യാമറ മൈക്രോഫോൺ എല്ലാം കൊള്ളാം. എല്ലാ റാം ഓഫ് ഫീച്ചറുണ്ട്. പ്ലേ ബാക്ക് മെമ്മറി നമുക്കിത് റെക്കോർഡ് ചെയ്തിട്ട് ഇതിലാണ് വരിക. അതേപോലെ നോക്കി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഉണ്ട്. നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് കാണാം. ഐക്കൺ ആൻഡ് ലൊക്കേഷൻ, ബെഡ്റൂം, ടൈം സോൺ, ഇൻവേർട്ട് ഇമേജ് നമുക്ക് ആവശ്യമില്ല. എൽ ഇ ഡി ഡിറ്റക്ഷൻ ആൻഡ് അലേർട്ട്, മോഷൻ ഡിറ്റക്ഷൻ ഓൺ വെച്ചിട്ടുണ്ട്. ക്യാമറ അലറാം, സെറ്റ് ദ ക്യാമറ ടു ട്രിഗർ എ ലൈറ്റ് ഓർ സൗണ്ട് അലറാം വെൻ ഇറ്റ് ഡിറ്റക്ട്സ് ആക്ടിവിറ്റി ആണ്. നമുക്ക് ആവശ്യമില്ല. മൈക്രോ എസ് ഡി കാർഡ് ഗുഡ് കാണിക്കുന്നുണ്ട്. മൈക്രോ എസ് ഡി റെക്കോർഡിംഗ് ഓൺ ആണ്. വീഡിയോ ക്വാളിറ്റി നമുക്ക് 1080p ആക്കാം. സേവ് കൊടുക്കാൻ മറന്നു ഞാൻ. ഓക്കെ ഞാൻ സേവ് കൊടുത്തിട്ടുണ്ട്. ഇനി അഡ്വാൻസ് സെറ്റിംഗ്സിൽ നമുക്ക് ക്യാമറ അക്കൗണ്ട്, പിന്നെന്താ ഡിസ്ട്രോഷൻ കറക്ഷൻ. ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞാൽ എനേബിൾ ദി ഡിസ്ട്രോഷൻ ഓഫ് ദി ഇമേജ്, ഇമേജിൻ്റെ ഡിസ്ട്രോഷനുമായി കിട്ടും. അത് നമുക്ക് ഓണാക്കാം. കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ റെക്കോർഡ് ഓഡിയോ, ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ സെറ്റിംഗ്സ്, അത് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. പ്രൈവസി മോഡ് എന്ന് വെച്ചാൽ ഇഫ് എനേബിൾ സ്ട്രീമിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഷൻ വിൽ ബി ടെമ്പറി ഡിസേബിൾ ടു പ്രൊട്ടക്ട് യുവർ പ്രൈവസി. അപ്പോൾ വേണ്ട. പവർ ലൈൻ ഫ്രീക്വൻസി ഓട്ടോ മോഡാണ് കൊടുത്തിരിക്കുന്നത്. ഡയഗ്നോസ്റ്റിക്സ് ഓഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ റീബൂട്ട് ഫീച്ചറും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫാസ്റ്റാണ്. എനിക്കതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഇതിലേക്ക് ഇമേജ് വരണുണ്ടോ. ഞാൻ അതിനെപ്പോലെ നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഒക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഒരു ലാഗ് ഫീച്ചറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കുറച്ച് 500 രൂപ കൂടെ കുറവുണ്ട്. പക്ഷെ എന്നാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത്. നിങ്ങൾ ടാപ്പോ ടി പിലിങ്ങിൻ്റെ ടാപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. അലാറാം ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലാറാം ആണ്. അയ്യോ ശരി, നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ എടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് വെക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് നിങ്ങൾ യൂസ് ചെയ്യണ്ടേ, എന്നാലും നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെയൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആപ്പ് സപ്പോർട്ട്, ആപ്പ് നല്ല ആപ്പ് തന്നെയാണ് കേട്ടോ. നല്ല ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റിയിലും നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയർ അത്യാവശ്യം ഒരു 3 മീറ്റർ 4 മീറ്റർ ഉണ്ട്. പിന്നെ മൈക്രോ എസ് ബി അല്ല, നമുക്ക് അവരെ പ്രോപ്പറേറ്ററി ചാർജറാണ്. അപ്പോൾ അത് കളയേണ്ടത് നോക്കുക. അപ്പോൾ നമുക്കിത് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും മൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാത്തും കൊണ്ട് ഉപയോഗിക്കാനും പറ്റൂടാ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാതെ പോലെ നമ്മുടെ ഗീവ വീഡിയോ കാണാത്തൊരു പോയി കാണുക. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ കണ്ടാലോ. അതുവരെ ബൈ.